ചെയ്യാൻ പോകുന്നത് സ്ട്രോ യൂസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൊറോണ ടൈമിൽ കൊച്ചുകുട്ടികൾക്കൊക്കെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രോ യൂസ് ചെയ്ത് ഒരു ഫ്രെയിം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ദാ സ്ട്രോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു വൈറ്റ് പേപ്പറിനെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മുടെ സ്ട്രോയുടെ എൻഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാൻ ഇവിടെ സ്ട്രോയുടെ എൻഡിൽ വേണ്ടി പേപ്പർ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സ്ട്രോ യൂസ് ചെയ്ത് മെല്ലെ പേപ്പറിൽ പശ തേച്ചിട്ട് സ്ട്രോ ഓരോന്നായിട്ട് നമുക്കിനി അതിൽ ഒട്ടിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കളർഫുൾ ആയിട്ടുള്ള സ്ട്രോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ കളറായിട്ടുള്ള സ്ട്രോസ് ഇല്ല. അത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരും. അതുള്ളവർ അത് യൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഫ്രെയിം പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതുപോലെ രണ്ട് എൻഡിൽ നമ്മളിങ്ങനെ പേപ്പറിൽ പശ തേച്ചതിന് ശേഷം ആ സ്ട്രോ അതിൽ നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. കാരണം ഞാനിവിടെ ഗൺ ഗ്ലൂ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇളകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി തൊട്ട് താഴത്തെ നമ്മുടെ ഫ്രെയിമിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ അടുത്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് താഴോട്ട്. ഇതുപോലെ ആ പേപ്പറിന്റെ ബാക്കി ഭാഗത്ത് പശ തേച്ചതിന് ശേഷം സ്ട്രോ ഇങ്ങനെ നല്ല ചേർത്ത് അടുക്കി തന്നെ വെക്കുക. ഇല്ല ആ ഗ്യാപ്പ് നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രോ വെക്കുമ്പോഴത്തേക്കും അടുക്കുക. നമ്മൾ തൊട്ട് താഴെ സ്ട്രോ വെക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ പശ തേച്ചിട്ട് സ്ട്രോ നമ്മൾ അവിടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിന്റെ രണ്ട് ഭാഗം നമ്മളിതാ ഇവിടെ നന്നായിട്ട് പശ തേച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പൊ പശ തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അഗ്നിയറ്റവും നമ്മളിതാ ഇവിടെ പശ തേച്ചതിന് ശേഷം നമ്മുടെ സ്ട്രോ ആ എൻഡ് ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്ന് ഭാഗം കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മുടെ മൂന്ന് പാർട്ട് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത നാലാമത്തെ പാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പശ പേപ്പറിൽ പശ ഒട്ടിച്ചതിന് ശേഷം സ്ട്രോ ഇങ്ങനെ ഓരോ അതിൻ്റെ മൂന്ന് ലെയർ ഇങ്ങനെ അടുക്കി സ്പേസ് ഒന്നും ഇല്ലാണ്ട് ഒട്ടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ മൂന്ന് പാർട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന പേപ്പർ എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മളത് നമ്മുടെ സ്ട്രോയിൽ ഒട്ടിയിരിക്കുന്ന ഭാഗം ഒഴിച്ചിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറുകൾ വെട്ടിക്കളയുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും. ഫ്രെയിമിന്റെ എല്ലാ ഭാഗത്തും വരുന്ന വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പേപ്പറിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിന് കുറച്ച് ഭംഗി കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഓരോ എൻഡിലും ഓരോ ഫ്ലവേഴ്സ് കൂടി വെക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പർ നിങ്ങൾ വിഷമിക്കേണ്ട, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ പേപ്പറിൽ, വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ അതിൽ പെയിന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വെട്ടിയെടുത്താലും മതിയാവും. അപ്പം ഞാൻ ഇവിടെ മേടിച്ചതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് ഇതിലോട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് പാർട്ട് നമ്മുടെ പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൗണ്ട് എടുക്കാം. അപ്പോൾ ഇതവിടെ വീഡിയോയിലേക്ക് പോകാം. അടപ്പെടുത്ത് അതിന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. അതിനെ നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുക.
അകത്തുള്ള പോർഷൻസ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ റൗണ്ട് കുറച്ചുകൂടി വലുതാകും. കണ്ടില്ലേ? ഇനി ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇതാ എൻഡ് പോർഷൻ വരുന്ന അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പോർഷൻസ്, ആ വെട്ടി റൗണ്ടായിട്ടിരിക്കുന്ന പോർഷൻസ് മൊത്തം അതിലോട്ട് ഇങ്ങനെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ മനോഹരമായിട്ടൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ എൻഡിലും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് തയ്യാറാക്കുക. അപ്പം നമ്മളിതാ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിൽ എന്ത് ചെയ്യണം, ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കണം. നമ്മുടെ ഇതാ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രെയിമിന്റെ ഒരു ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും വിഷ് ചെയ്യാനോ, ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ കൊറോണ സമയത്ത് ഒരു സിമ്പിൾ ഫ്രെയിം ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.